നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ കെ ടി വിനോദ് കൃഷ്ണൻ. ഞാൻ പട്ടാമ്പിയിലെ അമിയ ആയുർവേദ നേഴ്സിംഗ് ഹോം എന്ന സ്ഥാപനം നടത്തുന്നു. ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് പാർക്കിൻസോണിസം എന്ന് പറയുന്ന പ്രത്യേക അസുഖത്തെ പറ്റിയാണ്. ഇത് ഞരമ്പ് സംബന്ധമായ, അതായത് നെർവ്സിനെ പറ്റി പറയുമ്പോൾ ഉള്ള, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരസുഖമാണ്. നമ്മുടെ തലച്ചോറിൽ, തലയുടെ പിൻഭാഗത്ത് സെറിബെല്ലം എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. മൊത്തം തലച്ചോറിൻ്റെ ബാക്കിൽ നിൽക്കുന്ന ഒരു ഗ്രന്ഥി പോലെയുള്ള ഒരു ഭാഗമാണത്. നമ്മുടെ ശരീരത്തിലെ മസിലുകളുടെ ചലനങ്ങൾ നിയന്ത്രിക്കുന്നത് ഈ സെറിബെല്ലം എന്ന് പറയുന്ന പ്രത്യേക ഭാഗമാണ്. നമുക്ക് കൈകൊണ്ടൊരു വസ്തു എടുക്കാൻ കഴിയുന്നതും ചലിക്കാൻ കഴിയുന്നതും അതുപോലെ തന്നെ അത് കൺട്രോൾഡായിട്ട് നിൽക്കുന്ന, അതായത് നമ്മളൊരു പ്രത്യേക വസ്തുവിനെ എടുക്കാൻ നമുക്ക് കഴിയുന്നത് അവിടേക്ക് മനസ്സുകൊള്ളി നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ആ വസ്തുവിലേക്ക് നമ്മുടെ കൈയെത്തിക്കുന്നത് ഈ സെറിബെല്ലം എന്ന് പറയുന്ന ഭാഗമാണ്. അതായത് അതൊരു കൺട്രോളിംഗ് സിസ്റ്റമാണത്, കൺട്രോളിംഗ് പാർട്ടാണത്. അതിന് തകരാറ് സംഭവിച്ചു കഴിഞ്ഞാൽ ഈ മാംസപേശികളുടെ ചലനത്തിൻ്റെ കോർഡിനേഷൻ, അതായത് അതിനെ നിയന്ത്രിക്കുന്ന ആ അവസ്ഥ വിട്ടുമാറുകയും തുടർന്ന് ചലനങ്ങളിൽ നിയന്ത്രണമില്ലാതെ വരികയും ചെയ്യുന്നു. ഇത് പലപ്പോഴും ദോഷം ചെയ്യും. അപ്പോൾ ഇത് വരാനൊരുപാട് കാരണങ്ങളുണ്ട്. നമ്മൾ ബാക്കിലാണ്, തലയുടെ ബാക്കിലാണ് ഈ അവയവം നിൽക്കുന്നത്. അവിടേക്ക് ഒരടി കിട്ടുക, അല്ലെങ്കിൽ മലർന്ന് തല പിൻഭാഗത്ത് അടിച്ചുകൊണ്ട് വീഴുക, അതല്ലെങ്കിൽ തലയുടെ മുകളിലെവിടെയെങ്കിലും ഒരു വസ്തു ഇടിക്കുക. നമ്മൾ പെട്ടെന്ന് സ്ലാബിൻ്റെ അടിയിൽ നിന്ന് അടുക്കളയിലോ മറ്റോ എഴുന്നേൽക്കുമ്പോൾ അറിയാതെ തല അവിടെ ഇടിച്ചു പോവുക. ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് പലപ്പോഴും ഈ സെറിബെല്ലം എന്ന് പറയുന്ന അവയവത്തിന് തകരാറ് സംഭവിക്കുകയും അത് പാർക്കിൻസോണിസം എന്ന് പറയുന്ന അസുഖത്തിന് കാരണമാകും. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുന്ന പലപ്പോഴും വിഷാംശങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പലപ്പോഴും ഈ സെറിബെല്ലത്തിന് തകരാറിലാക്കും. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അമിതമായ മദ്യപാനമാണ്. അമിതമായ മദ്യപാനം, മദ്യപിക്കുന്നവരിൽ മാംസപേശികളുടെ കൺട്രോൾ ഇല്ലാത്തത് കൊണ്ടാണ് അവർ ആടിക്കുഴഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് പോകുന്നത്. അപ്പോൾ അത് ഒരു ദോഷമാണ്. അത് തുടർന്ന് കുറേ കാലം നിന്ന് കഴിഞ്ഞാലും ചിലപ്പോൾ വേണമെങ്കിൽ പാർക്കിൻസോണിസം എന്ന് പറയുന്ന ഈ ഒരു രോഗമുണ്ടാവാം. ഇതിന് ആയുർവേദത്തിൽ കമ്പവാദം എന്നാണ് പറയുന്നത്. ഇതിലെ പ്രധാന ലക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാധാരണയായിട്ട് ഇവർക്ക് നേർരേഖയിലൂടെ നേരെ നടക്കാൻ പറ്റാതെ വരികയും അങ്ങോട്ടും ഇങ്ങോട്ടും ആടി ആടി നടക്കുന്ന ഒരവസ്ഥ വരും. മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത്, ഇത്തരം അസുഖങ്ങളുള്ളവരിൽ ഒരു വസ്തു വെച്ച് കഴിഞ്ഞാൽ ആ വസ്തു നേരെ പോയി എടുക്കാൻ പറ്റില്ല, കൈ ആടി ആടി അങ്ങോട്ടും ഇങ്ങോട്ടും ആടിയിട്ടായിരിക്കും അത് പോകുന്നത്. അതുപോലെ കണ്ണടച്ചിട്ട് ഇവർ മൂക്കൊന്ന് തൊടാൻ പറഞ്ഞു കഴിഞ്ഞാൽ മൂക്കിന് പകരം ഇത് വേറെ ഏതെങ്കിലും ഭാഗത്തേക്ക് കൈ പോകും. അതുപോലെ വലത്തെ കൈ കൊണ്ട് ഇടത്തെ ചെവി തൊടാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് അറിയാതെ വേറെ എവിടെയിലേക്ക് പോകും. ഈ കൈ കൊണ്ടാണെങ്കിലും തിരിച്ച് ഓപ്പോസിറ്റ് സൈഡ് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അവർക്ക് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇതിൻ്റെ ഒരു അടുത്തൊരു സ്റ്റേജിൽ വരുന്നൊരു പ്രശ്നം എന്ന് പറയുന്നത്, നടന്ന് തുടങ്ങുമ്പോൾ സ്പീഡ് കൂടിക്കൂടിയിട്ട് പെട്ടെന്ന് പെട്ടെന്ന് സ്റ്റെപ്പുകൾ വെച്ച് ഇവർ പിന്നീട് മുന്നോട്ട് വീഴാൻ പോകും. അത് ഈ രോഗമുള്ളവരുടെ ഒരു പ്രത്യേകതയാണ്. സാധാരണയായിട്ടും ഇത് പ്രമേഹ രോഗികളുടെ അവസാന കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ ഒരു 10-20 വർഷം പ്രമേഹം നിയന്ത്രിക്കാതെ മരുന്ന് കഴിക്കാതെ ഇരിക്കുന്നവരിൽ ഈ പാർക്കിൻസോണിസത്തിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കാറുണ്ട്. അത് വളരെ ഒരു ശ്രദ്ധിക്കേണ്ട ഒരു പ്രശ്നമാണ്. അതുപോലെ തന്നെ അമിത ഉയരമുള്ള, അതായത് 2-3 തലയിണക്ക് വെച്ച് കിടക്കുന്നവരിൽ ഇത് വരാനുള്ള സാധ്യത കൂടുതലാണ്. ഈ പ്രമേഹം പോലെ തന്നെ
മറ്റ് അസുഖങ്ങളുടെ അനുബന്ധമായിട്ടും ചിലപ്പോൾ ഈ പ്രശ്നങ്ങൾ വരാം. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ദോഷം എന്ന് പറയുന്നത് അൽഷിമേഴ്സ് എന്ന് പറയുന്ന ഓർമ്മക്കുറവുണ്ടാക്കുന്ന ഒരു അസുഖമാണ്. പാർക്കിൻസോൺസം വരുന്ന രോഗികളിൽ കുറേ കഴിയുമ്പോൾ ഓർമ്മക്കുറവുണ്ടാവുകയും അവർക്ക് പിന്നീട് ഭാഗികമായിട്ടോ ഓർമ്മ കുറഞ്ഞോ അല്ലെങ്കിൽ പൂർണ്ണമായിട്ടോ കുറയുന്ന ഒരവസ്ഥ കണ്ടിട്ടുണ്ട്. സംസാരശേഷി കുറയുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അവരുടെ സ്വഭാവത്തിൽ ഭയങ്കര വൈകൃതങ്ങളൊക്കെ വരുന്നതായിട്ട് കാണാറുണ്ട്. അപ്പോൾ ഇത്തരം ഒരിത് കണ്ടു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ അവർക്ക് കൃത്യമായിട്ടുള്ള മരുന്നുകൾ കൊടുത്ത് ചികിത്സിക്കണം. ആയുർവേദത്തിൽ പറയുന്ന പ്രത്യേക മരുന്നുകൾ ഉപയോഗിച്ചിട്ടും എണ്ണകൾ ഉപയോഗിച്ചിട്ടുള്ള തലയിൽ ധാര ചെയ്യുക, മൂക്കിൽ നസ്യം ചെയ്യുക, അതുപോലെ തന്നെ ശിരോവസ്ഥി എന്ന് പറയുന്ന ഒരു പ്രത്യേക ട്രീറ്റ്മെൻ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഞവരക്കിഴി എന്ന് പറയുന്ന ട്രീറ്റ്മെൻറ്റുകൾ, മാംസക്കിഴികൾ, ഇങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റുകൾ ചെയ്തു കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഈ അസുഖത്തെ നിയന്ത്രിക്കാനും ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് കുറേയൊക്കെ തിരിച്ചു വരാനൊക്കെ പറ്റും. പൂർണ്ണമായിട്ടല്ല എങ്കിൽ പോലും ഇത് വളരെ ശ്രദ്ധിച്ച് ചെയ്യുന്നത് ഈ അസുഖത്തിന് ഒരു പരിധിവരെ നമുക്ക് ലിമിറ്റഡ് ആക്കാം. അതല്ലെങ്കിൽ വരുന്ന പ്രശ്നം ഇവർക്ക് പിന്നെ തീരെ നടക്കാൻ പറ്റാത്തവരും ബെഡ് റിഡൻ ആവും. അതായത് കിടക്കയിൽ തന്നെ കിടന്ന് ഭാവിയിലുള്ള ജീവിതം കഴിക്കേണ്ടി വരും. ഒപ്പം ബെഡ് സോറ് വരാനുള്ള മുറിവുകൾ വരാനും ഉണങ്ങാത്ത മുറിവുകൾ ശരീരത്തിൽ ബെഡിൽ കിടന്നുകൊണ്ടുണ്ടാവാനുള്ള സാധ്യതകളൊക്കെ വരും. അപ്പോൾ കഴിയുന്നതും ഇതിൻ്റെ ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ, ഈ ലക്ഷണങ്ങൾ ഈ പറഞ്ഞ ലക്ഷണങ്ങളിൽ ഏതെങ്കിലുമൊക്കെ കാണുകയാണെങ്കിൽ, സംസാരത്തിൽ വൈകല്യങ്ങൾ വരിക തുടങ്ങിയ ലക്ഷണങ്ങളൊക്കെ ഉണ്ടാവും ഇതിൽ, അതൊക്കെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറെ കണ്ടിട്ട് ഒരു ആയുർവേദത്തിലെയോ അല്ലെങ്കിൽ അലോപ്പതിയിലോ ഒരു വളരെ വിദഗ്ധനായ ഒരു ഡോക്ടറെ, ന്യൂറോളജിയോ അല്ലെങ്കിൽ ആയുർവേദത്തിൽ പറയുന്ന വാദസംബന്ധമായ രോഗങ്ങൾ ചികിത്സിക്കുന്ന ഒരു ഡോക്ടറെ കണ്ടിട്ട് ട്രീറ്റ്മെൻ്റ് എടുക്കണം. ഇത് ഒരു പരിധിവരെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു അസുഖമാണ്. കൃത്യമായ ശാസ്ത്രീയമായ ചികിത്സകൾ ചെയ്യുക. നന്ദി, നമസ്കാരം. വീണ്ടും അടുത്ത ഒരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം.